Hi friends, welcome to Lala's Home Kitchen. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മോചിറ്റോ ഡ്രിങ്ക് ആണ്. ഇപ്പോ സമ്മർ സീസൺ അല്ലേ. അതിന് സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്ക് ആ. നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ജാമുൻ വെച്ചാണ്, ഞാവിൽ പഴം വെച്ചാ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയട്ടെ, ഇന്നത്തെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഷുഗർ ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. പൊതുവേ മോചിറ്റോയിൽ ഷുഗർ നമ്മൾ ആഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല കിടിലൻ ഡ്രിങ്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മോചിറ്റോ ഡ്രിങ്ക് ഉണ്ടാക്കാനായി ഞാൻ കുറച്ച് ഞാവൽപ്പഴം എടുത്തിട്ടുണ്ട്, അതായത് ജാമുൻ. ഇനി നമുക്കിതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഒരുപാട് അങ്ങ് ഗ്രൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഞാൻ ഒരു അഞ്ചാറ് ഞാവൽപ്പഴം എടുത്ത് കുരു കളഞ്ഞിട്ട് അത് ക്രഷ് ചെയ്യാനായിട്ട് മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ഗ്ലാസ്സിലേക്ക് കുറച്ച് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഹാഫ് ലെമൺ എടുക്കുന്നുണ്ട്, അതിൻ്റെ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കാം. ഹാഫ് ലെമൺ ജ്യൂസ് എടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്പൂണിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ആ പുതിന ഇലയും ജ്യൂസും ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ ഒരു നാരങ്ങയുടെ സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ സെവനപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലബ് സോഡയോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മോചിറ്റോ ഡ്രിങ്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോചിറ്റോ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പുതിനയില നാരങ്ങയുടെ സ്പൈസും കൂടെ വെച്ച് കൊടുക്കാം. നമ്മുടെ ജാമുൻ വെച്ചുള്ള മോചിറ്റോ റെഡി ആയിട്ടുണ്ട്. കാണാനും ഭംഗിയാണ്, അത് ടേസ്റ്റ് ചെയ്യാനും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക.